നമസ്കാരം ഷാഹിദ് അഫ്രീദി എന്ന മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊക്കെ ഒരുപാട് പ്രശസ്തനായ വ്യക്തിയാണ് എന്തൊക്കെ പ്രശസ്തനായ വ്യക്തിയായാലും തനിക്കുണം കാണിക്കാൻ ഒരു പാകിസ്ഥാൻകാരനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് ക്രിക്കറ്റർ ആയാലും ശരി എത്ര ഉയർന്ന നിലവാരത്തിലുള്ള ആളായാലും ശരി പാകിസ്ഥാനി പാകിസ്ഥാനിയുടെ ഗുണം തീർച്ചയായും കാണിച്ചിരിക്കും കഴിഞ്ഞ ദിവസം ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ലൈൻ ഓഫ് കൺട്രോളിൽ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രീതികളെയും കാര്യങ്ങളെയും ഒക്കെ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഒക്കെ വിമർശിക്കുകയുണ്ടായി ആ വിമർശിച്ച വാക്കുകളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം അവനെ പോലെയുള്ള തരംതാണ വാക്കുകളൊന്നും ഇനി ആവർത്തിക്കാൻ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അതായത് അവന്റെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഷാഹിദ് അഫ്രീദിയുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ആദ്യമൊന്ന് പോയി കാണും അത് കഴിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഷാഹിദ് അഫ്രീദിക്കുള്ളത് അയാൾ വലിയ ബാറ്റ്സ്മാൻ ആയിരിക്കാം ബൗളർ ആയിരിക്കാം ക്രിക്കറ്റർ ആയിരിക്കാം പക്ഷേ അതൊക്കെ സ്വന്തം രാജ്യത്ത് കാണിച്ചാൽ മതി തന്റെ തനിക്കുണമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റർ ഹർഭജൻ സിംഗ് ഇന്ത്യൻ സ്പിന്നർ ലോകോത്തര നിലവാരത്തിൽ പന്തെറിയുന്ന പഞ്ചാബ് നിവാസിയായ നമ്മുടെ ഹർഭജൻ സിംഗിനെ അറിയാം ഹർഭജൻ സിംഗ് പറഞ്ഞിരിക്കുന്നു തുറന്നടിച്ചിരിക്കുന്നു എന്താണ് ഇനി ഷാഹിദ് അഫ്രീദിയുമായി ഒരു സൗഹൃദത്തിനും ഒരു ബന്ധത്തിനും താൻ തയ്യാറല്ല എന്ന് ധൈര്യത്തോടെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഹർഭജൻ സിംഗ് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഭാരതത്തിന്റെ മണ്ണിൽ വന്നു നിന്നുകൊണ്ട് ഭാരതത്തെ വിമർശിക്കാനും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാനും ഷാഹിദ് അഫ്രീദിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ത് അധികാരമാണുള്ളത് തുറന്നു ചോദിച്ചിരിക്കുന്നു ഹർഭജൻ സിംഗ് നമ്മൾ ഈ കായിക മേഖലയിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാലും ഒരേ രീതിയിൽ തന്നെ ഗ്രൗണ്ടിൽ മൈതാനത്ത് സൗഹൃദപരമായ അന്തരീക്ഷമാണ് പൊതുവെ പുലർത്തിപ്പോരുന്നത് അത് ഇന്ത്യൻ ക്രിക്കറ്റർമാരായാലും മറ്റ് മേഖലകളിൽ മറ്റ് സ്പോർട്സിൽ പ്രവർത്തിക്കുന്നവരായാലും പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ഭാരതത്തിൻ്റെ രീതികളെയും വിമർശിക്കാനും അതുപോലെ തന്നെ അപമാനിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു പാകിസ്ഥാനി ക്രിക്കറ്ററെ ഒരു തരത്തിലും ഹർഭജൻ സിംഗിന് അംഗീകരിക്കാനാകില്ല ശരിയാണ് ഹർഭജൻ സിംഗിനല്ല ഒരു ഭാരതീയനും അംഗീകരിക്കാനാകില്ല ഇയാൾ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നു എല്ലാ സീമകൾക്കും അതീതനായി ഷാഹിദ് അഫ്രീദി സഞ്ചരിച്ചിരിക്കുന്നു ഇനി ഷാഹിദ് അഫ്രീദിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും ആത്മബന്ധവും ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ഹർഭജൻ സിംഗ് ഇത് ഒരു ഭാരതീയന്റെ ഓരോ ഭാരതീയനും പറയേണ്ട വാക്കുകളാണ് ഹർഭജൻ സിംഗ് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാരതീയന്റെ യഥാർത്ഥ പ്രതീകമായി നിന്നുകൊണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു കായിക താരമാണ് ഹർഭജൻ സിംഗ് തീർച്ചയായും ഹർഭജൻ സിംഗിനൊപ്പമാണ് നമ്മളെല്ലാവരും ഷാഹിദ് അഫ്രീദിയെ ആരാധിക്കുന്നവർ ഇന്ത്യയിലുമുണ്ട് എന്നുള്ള കാര്യം ഷാഹിദ് അഫ്രീദി ഒന്ന് ഓർത്താൽ നന്ന് പക്ഷേ ഇനി ആരും നിങ്ങളെ ആരാധിക്കില്ല ഷാഹിദ് അഫ്രീദി ലൈൻ ഓഫ് കൺട്രോളിൽ വന്ന് ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഭാരതത്തിനെതിരെ വാക്ക്ശരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികടമായ വാക്കുകൾ ഉപയോഗിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിന് യോജിച്ചയാളല്ല ഒരു ക്രിക്കറ്റർ എന്നുള്ള നിലയ്ക്ക് ക്രിക്കറ്റ് ലോകം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകം തന്നെ എന്തായാലും പാകിസ്ഥാനിലെ ക്രിക്കറ്റുകാരുടെ കാര്യം നമുക്ക് പറയാനില്ല അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ ക്രിക്കറ്റ് ലോകത്തിന് തന്നെ ഷാഹിദ് അഫ്രീദി നിങ്ങൾ അപമാനമാണ് ഒരു കായിക രംഗത്ത് ഒരു സ്പോർട്സ് ഇവൻറ്റിന് തന്നെ നിങ്ങൾ അപമാനമാണ് സംശയമൊന്നുമില്ല ഹർഭജൻ സിംഗിനൊപ്പം രാജ്യം നിൽക്കുന്നു ഭാരതത്തെ വിമർശിക്കാൻ ഒരു പാകിസ്ഥാനി ക്രിക്കറ്റർക്ക് എന്തധികാരമാണുള്ളത് വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഒരധികാരവുമില്ല നിങ്ങളുടെ വിമർശനമൊക്കെ അപടമതി നിങ്ങളുടെ നാട്ടിൽ പോയി നിങ്ങളുടെ നാട്ടിലെ പ്രധാനമന്ത്രി വലിയ ക്രിക്കറ്റുകാരനല്ലേ അയാളെ പോയി വിമർശിക്കുക അല്ലെങ്കിൽ അയാളെ നേരെയാക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങോട്ട് വരണ്ട ഹർഭജൻ സിംഗിനെ പോലെ ആയിരം ആയിരം കായിക താരങ്ങളും സാധാരണ ജനങ്ങളും രാജ്യസ്നേഹികളും ഇവിടെയുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആരാണത് ചോദിക്കാൻ നിങ്ങൾക്കൊന്നും ഒരധികാരവുമില്ല ഷാഹിദ് അഫ്രീദി പോയി തലയ്ക്കൊപ്പം ചേർന്ന ആൾക്കാരോട് കളിക്കൂ അല്ലാതെ ഇങ്ങോട്ട് കളിക്കാൻ വരണ്ട വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്